അമ്മേനോട് പറഞ്ഞു കുഞ്ഞാങ്ങനെ നോക്കണേ, ഞാൻ വന്നിട്ടില്ലെങ്കിൽ. അമ്മ വരാത്ത എന്താന്ന് എനിക്കറിയില്ല. എപ്പോഴും പറഞ്ഞു. ലിനിക്ക് സ്നേഹം എനിക്കൊരു ഭാഷ തന്നു, കണ്ണുനീരും. അത് നീയായിരുന്നു. ഹൃദയത്തെ പൊതിയുന്ന അനുകമ്പയിൽ നിർത്തി ഇരുളിൻ്റെ ആഴങ്ങളിലേക്ക് മാഞ്ഞ നക്ഷത്രം നീ. ചേതനയുടെ വയലുകളിൽ പ്രണയം വിതച്ച നാളുകളിലെ ജീവിതവൃക്ഷം ഇതൾ നീട്ടിയ സുഗന്ധത്തിനരികിലാണിന്നു ഞാൻ. നീ വരച്ചിട്ട് വിരിയിച്ചുപോയ ജീവിതത്തിലെ പൂമുട്ട്. ഋതുൽ സിദ്ധാർത്ഥ്. നിന്റെ ഓർമ്മകളിൽ ഞാനവരെ പൊന്നുപോലെ വളർത്തും. കടൽ വറ്റിയാലും തിരയടിക്കും നിന്റെ ഓർമ്മകൾ ജീവിതത്തിൻ്റെ ജീവൻ നീ. പകൽവേളയിലും എൻ്റെ ഹൃദയാകാശത്ത് തെളിയുന്ന ഒരേയൊരു നക്ഷത്രം. ഹൃദയപൂർവം, സജീഷ്. ഒന്നിച്ചുള്ള ജീവിതയാത്രയ്ക്കിടയിൽ വെച്ച് നിപ്പ തട്ടിയെടുത്ത പ്രിയതമയുടെ ഓർമ്മയിൽ സജീഷ് കുറിച്ചിട്ട വരികളാണിത്. എനിക്ക് അസുഖം അറിയുന്നത് ഏകദേശം 17-ാം തീയതിയാണ്. ഒരു പനി എന്നുള്ള, സാധാരണ ഒരു പനി എന്നുള്ള രീതിയിലാണ് എന്നെ അറിയിച്ചതും. അത് കുഴപ്പമില്ല, ഡോക്ടർ കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് വൈകിട്ടോടുകൂടി തന്നെ പനി കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അഡ്മിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് പനി നല്ല കൂടുതലായിരുന്നു, കുറേ നിന്ന് ഒരിക്കലും താഴോട്ടേക്ക് പോയിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇനി അഡ്മിറ്റ് ചെയ്ത് അതും ICU-ലാന്നുള്ളത് ചേട്ടനാണ് അറിയിക്കുന്നത്. ഞാൻ ചേട്ടനെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. പക്ഷേ ഇത്രത്തോളം തീവ്രമായിട്ടുള്ളൊരു അസുഖമാണെന്നോ അങ്ങനെ അറിയില്ല. പനിയായിരുന്നു, പനി വന്ന് അങ്ങനെ ICU-ലാന്ന്. അതിലൊരു വല്ലാത്തൊരു എന്താണെന്നുള്ള അറിയില്ല. പനി ഏത് തരത്തിലുള്ള പനിയാണോ എന്താണെന്നോ അറിയാതെയാണ് വരാൻ പറ്റുമോയെന്ന് പോലും അറിയില്ലായിരുന്നു. വന്ന സമയത്ത് ഞാൻ ഡോക്ടറെ സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞത് വൈറൽ ഫീവറാണ്, അപ്പോൾ ഒന്ന് കെയർ ചെയ്യുക, ജസ്റ്റ് ഉള്ളിൽ കാണാൻ നമുക്ക് എത്ര ദൂരം ഡിസ്റ്റൻസിൽ നിന്ന് കാണാനേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒരു പ്രാവശ്യം കയറി കണ്ടു, പിന്നീട് ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് കാണാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടില്ല, കാരണം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന്. പക്ഷേ അധികം നേരം നിന്നില്ല, അന്ന് പുലർച്ചെയാണ് ലിനി മരണപ്പെടുന്നത്. അമ്മ പോയിട്ട് വന്നിട്ടില്ല, പക്ഷേ അച്ഛനാണ് അമ്മക്ക് ഇങ്ങനെ അസുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞത്. അപ്പം പനി വന്ന് അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. പിന്നെ ഛർദിച്ച് ഇവിടുന്ന് വിമിത്രയിലേക്കൊക്കെ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് ഓമ്മ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്. ഇനി ഞാൻ പോയിട്ട് വരാം ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ വരാത്ത എന്താന്ന് എനിക്കറിയില്ല. അച്ഛനാണ് എന്നോട് പറഞ്ഞ അമ്മക്ക് അസുഖമൊക്കെ ഉണ്ട്, അതുകൊണ്ട് അമ്മ എനി തിരിച്ചു വരില്ലാന്ന്. അവന് പാല് കൊടുത്തിട്ടാണ് അമ്മ പോയത്. അമ്മ എന്നോട് പറഞ്ഞു കുഞ്ഞാങ്ങനെ നോക്കണേ, ഞാൻ വന്നിട്ടില്ലെങ്കിൽ. അമ്മയെ കാണാത്ത സിദ്ധ കരയുമായിരുന്നു. അമ്മമ്മയുടെ അടുത്ത് കൊണ്ട് കൊടുത്തു. എനിക്കൊന്നും ചെയ്യാനാവില്ല, എപ്പോഴും പറഞ്ഞവര്. ഒരു ദിവസം രാവിലെ അവൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് അമ്മ അവിടെ പനിച്ച് കിടക്കുന്നു. ആ കുട്ടീൻ്റെ കൂടെ ആരും ഇല്ല, അതുകൊണ്ട് അവന് ഒറ്റക്കാളുള്ളൂ. അവൻ്റെ ഒരു ഉമ്മാൻ്റെ ഏച്ചിയുണ്ട്, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. നല്ലൊരു മോന, ചെറുപ്പക്കാരനാ എന്നൊക്കെ അവൾ എന്നോട് ഇവിടെ വന്ന് പറഞ്ഞായിരുന്നു. പിറ്റേസ് അവനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു. വൈകുന്നേരം ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പം പറഞ്ഞു ആ കൊച്ചു മരിച്ചു പോയി. അത് ആ വിഷയം ഞങ്ങളൊന്നും വിട്ടില്ല. എന്താ വെച്ചാൽ അവൻ മരിച്ചുപോയി, എന്തെന്നാ ഇങ്ങനത്തെ പനിയൊന്നും അറിയത്തില്ല. 3 ദിവസം കഴിഞ്ഞ പിന്നെ ഇവർക്ക് തലവേദന വരുന്നു. തലവേദന വന്നപ്പോൾ അവളന്ന് ഞാൻ അവളോട് പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ പോകണ്ട, പനിക്കുന്ന തലവേദനയാണെന്നുണ്ടല്ലോ. അങ്ങനെ അവൾ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവളങ്ങ് പോയി വന്നപ്പോൾ അന്ന് വന്നപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് പനിക്കുകയും ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചു എനിക്ക് ഡോക്ടറെ കാണിക്കാമെന്നല്ലാണ്. പിറ്റേസ് രാവിലെ പോകുമ്പോൾ ഡോക്ടറെ കാണിച്ച് വന്നു. വന്ന ഡോക്ടർ കൂടിയാണ് വന്നത്, രാത്രിയിലാണ് വന്നത്. അത് കഴിഞ്ഞ് ഇവർക്ക് രാവിലെ പിറ്റേസ് എഴുന്നേറ്റുള്ള ഭയങ്കര തലവേദന. വേണാമ്പ്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ നോക്കുകയൊക്കെ ചെയ്ത്, ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നിങ്ങളെ എന്ന് പറഞ്ഞു. അങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അവിടുന്ന് ഛർദിച്ച് ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റിലൊന്നും കുഴപ്പമൊന്നുമില്ല അല്ല. എന്നിട്ട് അവർക്ക് പനിയും തലവേദനയും മാറുന്നില്ല.
പിറ്റേ രാത്രി ആയപ്പോൾ അവിടെ തന്നെ പറഞ്ഞു എനിക്ക് എന്നാ കോഴിക്കോടേക്ക് മാറ്റണമെന്ന്. അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ എല്ലാവരെയും വിളിച്ച് ഇക്രയിലേക്ക് പോയി. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എക്സ്റേ ഒക്കെ എടുത്തു. എക്സ്റേ എടുക്കുമ്പോൾ തന്നെ അവൾക്ക് ഓക്സിജൻ കിട്ടുന്നുണ്ട്. അവൾ പറഞ്ഞു എനിക്ക് ഓക്സിജൻ വേണമെന്ന്. എക്സ്റേ കൈ കിട്ടിയാൽ അവൾ പറഞ്ഞു അമ്മയെ മക്കളെ നല്ലോണം നോക്കണം, അമ്മ മക്കളൊരിക്കലും പോലീസ് ഒരു വിഷമവും കാണിക്കരുത്, അവരെ നല്ലോണം നോക്കണമെന്ന് എന്നൊക്കെ പറഞ്ഞു. ഇനി എനിക്ക് സൈസ് എല്ലാം കാണണം. അവിടുന്ന് ഓള് എത്ര എടുത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് ആംബുലൻസ് വന്നിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് വിളി പറഞ്ഞിട്ട് അവളെ അങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങനെ അവളെ മെഡിക്കൽ കോളേജിലാക്കി. അതോടെ ആക്കിയാലും പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. അന്നാ മെഡിക്കൽ കോളേജിലെ മുറ്റത്തുനിന്ന് അവരെ അവർ വണ്ടിയുമ്മൽ ഉന്തി അവളെ അങ്ങ് കൊണ്ടുപോയി. പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. എനിക്ക് ആരും കാണിച്ചിട്ടുണ്ടെന്ന് ഇവരിവിടുന്ന് ഇവിടെ ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് പിന്നെ ബോധവും ഇവിടെ വരും. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവരോട് ഇവരെ അച്ഛൻ പറഞ്ഞു കൊടുത്തു പോലെ അമ്മ ഇനി വരൂല്ല, അമ്മ പോയി. അങ്ങനെ ഞാനിങ്ങളെ ആളിങ്ങനെ കുറെ ആളുണ്ടായിരുന്നു. അനിയത്തികളെല്ലാം ഇല്ല ഇവിടെ. അവളെ അനിയത്തികളെല്ലാം കൂടി എടുത്ത് അടിച്ചുണ്ട്. ഏച്ചിയും ഇല്ല, ഏച്ചി അവരെല്ലാവരും കൂടി എടുത്ത് കൊണ്ടുവരുന്നു. പോലും എല്ലാവരും കൂടി എടുത്ത് അവനെ കരച്ചിലൊക്കെ മാറ്റി കൊണ്ടുവന്നു. പിന്നെ അവള് വരൂല്ല എന്നുള്ള ബോധം ഞങ്ങൾക്കായി. അവളിനി വരൂല്ല. ഞങ്ങളെ ഒരു നോക്ക് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആ രോഗം പിന്നെയും നമ്മളെ നാട്ടിൽ വന്നു കേൾക്കുമ്പോൾ ഇന്നലെ തന്നെ എനിക്ക് ഉറക്ക് വരുന്നില്ല. രാത്രി ആ മോനും സംഭവിച്ച് എൻ്റെ അവസ്ഥ ആയിപ്പോയല്ലോ ഈ അമ്മക്കും, എൻ്റെ ഒരവസ്ഥ ഈ അമ്മക്കും അനുഭവമായി. അത് കാണും എനിക്ക് ഞാൻ ഇന്നൊക്കെ ഇവിടെ ഇങ്ങനെ അത് ഓർത്തിങ്ങനെ നിൽക്കുമായിരുന്നു.